വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം അലിസൺ ഗോൾഡ് സോക്ക് മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഹർത്താലിന് സമം. ബസ് ഓട്ടോ ടാക്സി സർവീസുകൾ നിലച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യ ദിനത്തിൽ പ്രവർത്തിച്ചില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. മിനിമം വേതനം 18,000 രൂപയാക്കുക, സാർവത്രിക സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിന് ചൊവ്വാഴ്ച 12:30 മുതൽ തുടക്കമായി. മറ്റന്നാൾ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ ആദ്യ ദിനത്തിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തിയില്ല. വിദ്യാലയങ്ങളും ഓഫീസുകളും പണിമുടക്കിന്റെ ഭാഗമായി. അതേസമയം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ചുരുക്കം ചില കടകൾ ആദ്യ ദിനത്തിൽ പ്രവർത്തിച്ചു. ജനങ്ങൾ ആരും തന്നെ അങ്ങാടിയിലെത്തിയിരുന്നില്ല. VMC മൈതാനത്ത് തുടക്കമായ വണ്ടൂർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും ആദ്യ ദിനത്തിൽ പണിമുടക്കിന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക്, വണ്ടൂർ വിഷൻ ന്യൂസ്. പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി വണ്ടൂരങ്ങാടിയിൽ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ ടാക്സി സ്റ്റാൻഡിലെ സമരപന്തലിലുണ്ടായിരുന്നു. രാവിലെ 10 മണിയോടെ പ്രകടനമായാണ് നേതാക്കളും പ്രവർത്തകരും സമരപന്തലിലേക്ക് എത്തിയത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് M മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആരെയും നിർബന്ധിച്ച് ഈ പണിമുടക്കത്തിൽ അണിചേരാൻ ആഹ്വാനം ചെയ്യുന്നതല്ല. കേരളത്തെ, ഇന്ത്യയെ ഒരു സംഘർഷഭൂമിയാക്കാൻ ഈ സമരത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറയാനിട വന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ്. ഈ സമരത്തോട് ചില പ്രതികരണങ്ങൾ രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്, വിശേഷിച്ചും കേരളത്തിൽ. കേരളത്തിലൊരു ഹർത്താൽ വിരുദ്ധ മുന്നണി തന്നെ രൂപപ്പെടുകയുണ്ടായി. ആ ഹർത്താൽ വിരുദ്ധ മുന്നണി രൂപപ്പെടാൻ ഇടവന്ന സാഹചര്യവും കേരളീയ സമൂഹം കാണേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന മുരളീധരൻ നായരുടെ തീ കൊളുത്തി ആത്മഹത്യയെ തുടർന്നായിരുന്നു. വൈകുന്നേരം 4 മണിവരെ പ്രസംഗങ്ങളുമായി നേതാക്കളും അനുയായികളും പന്തലിലുണ്ടായിരുന്നു. CITU ഏരിയ പ്രസിഡന്റ് ടോം കെ തോമസ്, സെക്രട്ടറി KT മുഹമ്മദ് അലി, STU ജില്ലാ പ്രസിഡന്റ് VAK തങ്ങൾ, INTUC ഭാരവാഹി സലാം ഏമങ്ങാട്, AITUC ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രഭാകരൻ, STU പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തിങ്ങൽ വാഹിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതിനിടയിൽ പ്രവർത്തകർ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, വണ്ടൂർ വിഷൻ ന്യൂസ്.